അലൈക്കും, വെൽക്കം ടു ഫോറസ്റ്റ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നിതാ ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗും ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി പുറത്തേക്കൊന്ന് പോകണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓരോന്നായിട്ട് മക്കളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്കൊന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ മക്കളെയും കൊണ്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ പ്രശ്നമല്ലേ. പിന്നെ എന്താ, ശനി ഞായറും ആണെങ്കിൽ ലോക്ക്ഡൗണുമാണ്. അപ്പോൾ ഒഴിവ് ദിവസങ്ങളിൽ പോകാനും പറ്റില്ല. മക്കളുടെ ക്ലാസ് കഴിഞ്ഞ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഷോപ്പുകളൊക്കെ അടക്കും ചെയ്യും. അപ്പോൾ എന്തായാലും വേഗത്തിൽ കിച്ചുവിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ 4 മണിയാവും. അപ്പോൾ 4 മണി അവൻ്റെ ക്ലാസ് കഴിയുന്നതോടുകൂടെ വേഗത്തിൽ റെഡിയായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് മെയിനായിട്ട് പരിപാടി, കിച്ചുവിന് ഒരു സൈക്കിൾ വാങ്ങിക്കണം, ഒരു കുഞ്ഞു സൈക്കിൾ വാങ്ങിക്കണം. കിച്ചുവിന് സൈക്കിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുമ്മ കയറിയിട്ടാണ് ഇപ്പോൾ ഫുള്ള് പരിപാടി. അപ്പോൾ അതുമ്മ വലിഞ്ഞ് കയറുക, അതുമ്മന്ന് വീഴുക, അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ പറഞ്ഞാൽ എന്തായാലും അവനൊരു സൈക്കിൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി പറയുന്നു. പക്ഷേ എന്താ ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ഇനിയിപ്പോൾ എല്ലാവരും നോക്കിയിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരമൊക്കെ സെലക്ട് ചെയ്ത് നിൽക്കുന്നൊരു കുഞ്ഞു സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവനെടുത്തിട്ടുള്ള സൈക്കിൾ. അപ്പോൾ അതിൻ്റെ ബ്ലൂ ആണ് നമ്മൾ ആദ്യം എടുത്തത് കേട്ടോ. അപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ മക്കൾക്കൊക്കെ ബ്ലൂ വേണ്ട, റെഡ് മതി, റെഡാണ് ഭംഗി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത്. അങ്ങനെ ഇതിൻ്റെ റെഡ് സൈക്കിളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി ഇക്ക ബില്ലൊക്കെ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ റോഡിൽ നോക്കിയപ്പോൾ നല്ല തിരക്കാട്ടോ, എന്താ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുക്കണ്ടേ. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത് പോയിട്ടുള്ളത് പ്രീതിയിലേക്കാണ്, മലപ്പുറത്ത് കോട്ടപ്പടിക്ക പ്രീതിയിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു മക്കൾക്ക്. ഡ്രസ്സൊന്നും എടുക്കുന്നില്ല, പക്ഷേ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ അതാ പ്രീതിയിലെത്തിയിട്ടുണ്ട്. പിന്നെ അതിനകത്തു നിന്ന് അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ അതാ അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് കയറാൻ പോകുന്നത് ഒരു ടെക്സ്റ്റൈൽസ് തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്കൊന്ന് ഒരു ചെരുപ്പൊക്കെ വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 3-4 ഷോപ്പിലൊക്കെ കയറാനുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ 8 മണിയാകുമ്പോഴത്തേന് ഷോപ്പുകളൊക്കെ അടക്കും. അപ്പോൾ അതിന് മുന്നേ വേഗം കയറണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗത്തിൽ ഓരോ ഭാഗത്തും കയറി വേഗത്തിൽ ഇറങ്ങി കയറി കൊണ്ടിരിക്കായിരുന്നു കേട്ടോ. ഇനി പോകുന്നത് കോട്ടപ്പടിക്ക പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ക്ലബ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഡെയിലി വെയേഴ്സ് ആയിട്ടുള്ള ഡ്രസ്സ് നല്ലോണം ഉണ്ട് കേട്ടോ. ടീഷർട്ട് ബോയ്സിനും ഗേൾസിനൊക്കെ ടീഷർട്ടും പിന്നെ അതുപോലെ ട്രാക്ക് പാൻസും ഒക്കെ നല്ലോണം ഉണ്ട്. ഡ്രസ്സെല്ലാ കളക്ഷനും ഉണ്ട്, എല്ലാതും ഉണ്ട്. ലേഡീസിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ജെൻസിനും ഒക്കെ അതൊക്കെ കുറഞ്ഞ വിലയിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഒക്കെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയില്ല, അതാണ് സത്യം. അവിടുന്ന് തിരിച്ചിറങ്ങി. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഡെയിലി വെയർ ടീഷർട്ടൊക്കെ കിഡ്നീനും മിന്നിനൊക്കെ കുറച്ച് എടുത്തിട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അവിടുന്ന് ഇറങ്ങി തിരിച്ചു പോന്നു. ഇപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം എനിക്ക് ചെരുപ്പും കൂടെ നോക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് വേണം തിരിച്ചു പോകാൻ. ഇപ്പോൾ ഷോപ്പൊക്കെ അടക്കുന്നതിന് മുന്നേ ചെരുപ്പും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ ഇതാ ഓരോരോ ചെരുപ്പായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ കുറച്ച് ഹീലുള്ള ചെരുപ്പ് വേണം കേട്ടോ. ഹീല് കുറവായി കഴിഞ്ഞാൽ എനിക്കിഷ്ടമില്ല. എനിക്ക് കുറച്ച് ഹീലായിട്ടുള്ള ചെരുപ്പാണ് വേണ്ടത്. എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ കാലിൻ്റെ സൈസിനനുസരിച്ച് ഉള്ള ചെരുപ്പുകൾ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അടക്കതാ. ഇവിടെ ഒരാൾക്ക് ബോള്, ആളൊരു ബോൾ പ്രിയനാണ് കേട്ടോ. എന്താ പറയുക, സൈക്കിളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വീട്ടിലെത്തിയെങ്കിലും അവന് ബോളായിരുന്നു ഇഷ്ടപ്പെട്ട സാധനം. അപ്പോൾ അത് കിട്ടിയപ്പോൾ പിന്നെ സൈക്കിളൊന്നും വേണ്ട. അങ്ങനെ എന്തായാലും ചെരുപ്പ് എടുക്കലും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് മലപ്പുറത്ത് നിന്ന് പോരാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ മക്കൾക്കൊക്കെ നന്നായിട്ട് വിശന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, വൈകുന്നേരത്തെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ നന്ന വിശക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെറിയൊരു ഷോപ്പൊക്കെ നോക്കി നടക്കുന്ന സമയത്ത് ഏകദേശമൊക്കെ എല്ലാതും അടച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ VH അവിൽ മിൽക്ക്, കോട്ടക്കലുള്ള അവിൽ മിൽക്ക് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പ് മലപ്പുറത്ത് കുന്നുമ്മലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് അവിടുന്ന് എല്ലാവർക്കും ഒരു അവിൽ മിൽക്കൊക്കെ ഓർഡർ ചെയ്തു. എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് അപ്പുറത്ത് സൈഡാക്കിയിട്ടാണ് കഴിച്ചത്. നല്ല ടൗണിലാണുള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് അപ്പുറത്ത് സൈഡാക്കിയിട്ടാണ് കഴിക്കുന്നത്. കുറച്ച് ടൗണിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് പോയിട്ടാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യുക.
പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.